ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, റമദാൻ വസന്തം അതിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പഠന പരിപാടിയുടെ ഉദ്ദേശമെന്ന്. ഇതൊരു ഖുർആൻ പഠന പദ്ധതിയല്ല, മറിച്ച് ഖുർആൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പരിണതപ്രജ്ഞരായ ചില മഹാനുഭാവന്മാരായ ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിലെ ആദ്യത്തെ സീരീസ് 10 പുസ്തകങ്ങളാണ്. രണ്ടാമത്തെ സീരീസും 10 പുസ്തകങ്ങൾ വരും. മൂന്നാമത്തെ സീരീസും 10 പുസ്തകങ്ങൾ വരും. അങ്ങനെ ആകെ 30 പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഈ പുസ്തകങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മെ നയിക്കുന്ന ഗ്രന്ഥങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളെ ആകെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. പ്യുവർ ഇസ്ലാം എന്നതിനേക്കാൾ ഉപരി ഇസ്ലാം ഇന്ന് വിവിധ തലക്കെട്ടുകളിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ ഏതൊരു എഴുത്തുകാരനെ പറഞ്ഞാലും ആ എഴുത്തുകാരനൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടയാളെന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പ്രാസ്ഥാനികമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകളല്ല അവതരിപ്പിക്കുന്നത്, മറിച്ച് ഈ എഴുത്തുകാർക്ക് പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടാവാം. പക്ഷേ അവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ എങ്ങനെ പഠിക്കാം, എങ്ങനെയാണ് ഖുർആനെ നമ്മൾ സമീപിക്കേണ്ടത് ഇതിനെ സംബന്ധിച്ചാണ്. എങ്കിലും എല്ലാ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ എഴുത്തുകാരായി ഈ പുസ്തകങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ചില പേരുകൾ കേട്ട് ഒരു മുൻവിധി വേണ്ട എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇവിടെ ആദ്യം പരിചയപ്പെടുത്തുന്ന പുസ്തകം ഖുർആൻ പഠനത്തിന് ഒരു മുഖപുര. അത് എഴുതിയത് അബുൽ അഖില മൗദൂദിയാണ്. മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, തഫ്ഹീമുൽ ഖുർആൻ എന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം എഴുതിയ ആളാണ്. ഇത് ആ തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഒരു ആമുഖം എഴുതിയതാണ്. ആ ആമുഖം ഒരു ചെറിയ പുസ്തകമായി, വളരെ കുറച്ച് പേജുകൾ, ഏതാണ്ട് 40 പേജുകൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമായി ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH ആണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ഇത് ആണ് ആദ്യമായി നമ്മൾ അവതരിപ്പിക്കുന്ന പുസ്തകം. ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു മുഖപുര നമുക്കിതിൽ നിന്ന് ലഭിക്കും. ഒരു മുഖപുര. ഈ മുഖപുരയിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. അടുത്ത പുസ്തകം, ഇത് അവതരിപ്പിക്കുന്ന അടുത്ത പുസ്തകം, നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനിയും നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ്. ഖുർആൻ അടിസ്ഥാന തത്വങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് തഫ്സൽ ഇജാസാണ്. ഈ പുസ്തകം കോഴിക്കോടുള്ള അദർ ബുക്സ് എന്ന് പറയുന്ന പബ്ലിക്കേഷനാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഖുർആൻ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രശസ്തമായ തർജുമാൻ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ ആമുഖമാണ്. ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ വോളിയം, ഫാത്തിഹ ഉൾപ്പെടുന്ന ആദ്യത്തെ വോളിയം, ഫാത്തിഹ എന്നാൽ പ്രാരംഭ സൂറത്താണ് നമുക്കറിയാം, അതിൻ്റെ ആ അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഖുർആൻ അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ ആമുഖമാണ്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപരമായി നമ്മൾ നേരിടേണ്ടത്, ഏതൊക്കെ പ്രീ റിക്വസിറ്റ് എന്ന് പറയും, മുൻ ധാരണകൾ എന്തൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഖുർആനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഉൾക്കാമ്പ്. ആ ഉൾക്കാമ്പിനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ പുസ്തകം തയ്യാർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ അവതരിപ്പിക്കുന്ന പുസ്തകം നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഇറക്കിയിരിക്കുന്ന ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, അദ്ദേഹം ഖുർആൻ്റെ ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹം എഴുതിയ ഖുർആൻ ഒരു സത്യാന്വേഷിയുടെ മുമ്പിൽ എന്ന പുസ്തകമാണ്. ഇത് ഒരു ചെറിയ പുസ്തകമാണ്, വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ, വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന പേജുകളാണ്. 54 പേജുകളുള്ള ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകം ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്, ബൗദ്ധികമായി അല്ലെങ്കിൽ താത്വികമായി ഈ പുസ്തകം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ്. അടുത്ത പുസ്തകം സദറുദ്ദീൻ ഇസ്ലാഹി എഴുതിയ പുസ്തകമാണ്. ഖുർആനെ പരിചയപ്പെടുക എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. മുഹമ്മദ് അബ്ദുൽ ജലാലാണ് ഈ പുസ്തകം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇതും ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 136 പേജുള്ള ഒരു പുസ്തകമാണ്. ഇതിൽ ഖുർആൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്, ഖുർആൻ എന്തുകൊണ്ടാണ് ദൈവഗ്രന്ഥമെന്ന് പറയുന്നത്, അതിൻ്റെ തെളിവുകൾ,
വിശുദ്ധ ഖുർആനും മറ്റ് ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്ത് ഖുർആന്റെ അവതരണ രീതിയും ക്രോഡീകരണവും ഖുർആനെ സംബന്ധിക്കുന്ന ഖുർആന്റെ ഭാവങ്ങളും ഭാഗങ്ങളും ഖുർആന്റെ നാമകരണവും സൂറത്ത് ആയത്ത് അധ്യായം മുതലായിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. അടുത്ത ഗ്രന്ഥം മൗദൂദി സ്കൂളിൽ നിന്ന് തന്നെ പ്രശസ്തനായിട്ടുള്ള സിവിൽ എഞ്ചിനീയർ കൂടിയായിട്ടുള്ള ഖുർറം മുറാദ് എഴുതിയ ഖുർആനിലേക്കുള്ള പാതയാണ്. ഈ പുസ്തകം IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ ഗാംഭീര്യവും അത് മനസ്സിൽ തെളിയിക്കുന്ന അഗാധമായ സ്വാധീനവും അതോടൊപ്പം ഖുർആൻ പാരായണ പഠനക്രമവുമാണ് അദ്ദേഹം നിശ്ചയിക്കുന്നത്. ഖുർആനെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങളായിട്ടെടുത്ത് ഒന്നിച്ച് പഠിക്കാതെ ചില ചില അധ്യായങ്ങളുടെ ചില ഭാഗങ്ങളെ വിഷയക്രമത്തിൽ പഠിക്കുന്ന ചില പഠനക്രമങ്ങളും രീതികളുമൊക്കെ വിശദീകരിക്കുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണിത്. അടുത്ത പുസ്തകം ദാറുൽ ഉലാം ഉപഹാരം എന്ന് പറയുന്ന ഖുർആൻ താങ്കളോട് എന്തു പറയുന്നു, മൗലാന മുഹമ്മദ് മൻസൂർ നുഹ്മാനിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദാറുൽ ഉലവും എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ്. അതിൽ നിന്നും ഭക്തിപരമായിട്ടുള്ള ഖുർആനെ നമ്മൾ എങ്ങനെയൊക്കെ വീക്ഷിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഖുർആൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു നമ്മോട് എന്തൊക്കെയാണ് പറയുന്നത്, ഖുർആൻ നമ്മോട് എങ്ങനെയാണ് സംവദിക്കുന്നത്, എന്തൊക്കെ സംവേദനക്ഷമതയോടുകൂടിയാണ് സംവദിക്കുന്നത് എന്ന വിവിധ ഖുർആൻ ഭാഗങ്ങളും ചേർത്തുള്ള ഒരു പുസ്തകമാണ് അടുത്ത പുസ്തകം. ഇനി വരാൻ പോകുന്ന രണ്ട് പുസ്തകങ്ങളുണ്ട്. രണ്ട് പുസ്തകങ്ങൾ ഖുർആൻ്റെ ഏറ്റവും മികച്ച ആസ്വാദനങ്ങളാണ്. ഒന്ന്, വാണിദാസ് ഇളയാവൂർ എഴുതിയ ഖുർആൻ്റെ മുന്നിൽ വിനയാനുദം എന്ന പുസ്തകമാണ്. ഇത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആത്മാവ് കണ്ടെത്തുന്ന ഒരു പുസ്തകമാണ്. ഖുർആൻ വായിച്ച് ഖുർആനിൽ വല്ലാതെ അത്ഭുത പരക്രാന്തനായി ഖുർആൻ്റെ ആത്മാവും പ്രവാചക ജീവിതത്തിൻ്റെ ഉൾക്കാമ്പും കണ്ടെത്തുന്ന മനോഹരമായ പുസ്തകമാണ്. ഒരു കാവ്യ ഗ്രന്ഥമാണിത്. വല്ലാതെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഖുർആനോട് മതിപ്പ് തോന്നുന്ന, മമത തോന്നുന്ന, ആരാധന തോന്നുന്ന, ആദരവ് തോന്നുന്ന ഒരു പുസ്തകമാണ്. ഇതിലെ ഓരോ വരികളും വാക്യങ്ങളും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള കവിതകളുമൊക്കെ ഖുർആനിലേക്ക് നമുക്ക് എത്രമാത്രം നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു എന്നുള്ളതാണ്. വാണിദാസ് ഇളയാവൂരിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പറയാം. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ ഇത്തരത്തിൽ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. വിശിഷ്ടാധ്യാപനുള്ള അവാർഡൊക്കെ ലഭിച്ച ഒരു ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകവും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ആസ്വാദ്യ ഗ്രന്ഥമാണ് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി എഴുതിയ പുസ്തകം. അദ്ദേഹം എഴുതിയ ഒരു ഹിന്ദു സന്യാസി ഖുർആൻ വായിക്കുന്നു എന്ന ഗ്രന്ഥമാണ്. ഭാരതീയ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ചേർത്തുകൊണ്ട് ആ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ സാരാംശവും വിശുദ്ധ ഖുർആനും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് എല്ലാ വേദങ്ങളും ഉദ്ഘോഷിക്കുന്ന മനുഷ്യ നന്മയെ, മാനവികതയെ ഉറക്കെ ഉച്ചൈസ്തരം വിളിച്ചു പറയുന്ന മനോഹരമായ ഈ ഗ്രന്ഥം പുറത്തിറക്കിയതും IPH ആണ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസാണ്. ഒരു ഹിന്ദു സന്യാസി ഖുർആൻ വായിക്കുന്നു എന്ന 104 പേജുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മൾ ഈ സീരീസിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥം. ഒടുവിൽ അവതരിപ്പിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഖുർആൻ അകബ്ബുരുൾ, ഒരു മാനവിക വ്യാഖ്യാനം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഖുർആൻ എന്ന് പറയുന്നത് കേവലം ഒരു മതഗ്രന്ഥമല്ല, അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട ഗ്രന്ഥമല്ല, അത് മുൻകാല വേദങ്ങളൊന്നും തെറ്റാണെന്ന് പറയുന്ന ഗ്രന്ഥമല്ല, അത് ലോകത്ത് എന്നൊക്കെ ഏതൊക്കെ വേദങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ടോ ആ വേദങ്ങളൊക്കെ തന്നെ ശരിയാണ്, ആ വേദങ്ങളൊക്കെ സത്യമാണ്, അതൊക്കെ ദൈവഭാഷ്യമാണ്, അതൊക്കെ തന്നെ നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു, അതൊക്കെ മാനവികതയാണ് വിളിച്ചു പറയുന്നത് എന്ന മട്ടിൽ മാനവികമായിട്ടുള്ള വീക്ഷണത്തോടുകൂടി വിശുദ്ധ ഖുർആനെ സമീപിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ അകമ്പുരുൾ. കണ്ണൂർ സ്വദേശിയായ CH മുസ്തഫ മൗലവിയാണ് ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. റീഡ് വെൽഫെയർ ഫൗണ്ടേഷനാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് സാമാന്യം വലിയ ഒരു ഗ്രന്ഥമാണ്. ഏതാണ്ട് 600 പേജുകളുള്ള, 1000 രൂപ വിലയുള്ള ഒരു വലിയ ഗ്രന്ഥമാണ്. ഈ ഒന്നാം വാല്യത്തിൽ അൽ ഫാത്തിഹ, അൽ ബഖറ എന്നീ രണ്ട് അധ്യായങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 5 വാല്യങ്ങൾ ഇനി പുറത്തിറങ്ങാനുണ്ട്. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന
ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം അനവധി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് അതിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ പഠന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഈ അകംപൊരുൾ പിന്നെ ഏറ്റവും ഒടുവിൽ ഖുർആൻ നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥം ഖുർആൻ സോപാനം അത് KPF ഖാനാണ് ആ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് തൃശ്ശൂരുള്ള വിചാരം ബുക്സാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത് അതും അല്പം വലിയ ഗ്രന്ഥമാണ് മദാരിജുൽ ഖുർആൻ എന്നാണ് അതിൻ്റെ അറബി നാമം ഏതാണ്ട് 600 പേജുകൾ വരുന്നു ആ ഗ്രന്ഥത്തിനും ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത ഖുർആനിലെ അറബി അർത്ഥങ്ങൾ ഭാഷ ഗ്രാമർ മുതലായിട്ടുള്ള എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയിരിക്കുന്നത് ഇങ്ങനെ 10 ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഈ റമദാൻ വസന്തത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ആദ്യ സീരീസിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ളത് അടുത്ത എപ്പിസോഡിൽ നമ്മളിതിലെ ഓരോരോ ഗ്രന്ഥങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ തുണയ്ക്കുമാറാകട്ടെ